ശ്രീ സക്കര ജോർജ്, ഇവിടെ നേരത്തെ ശ്രീ അജകുമാറിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഇതിൽ പോലീസിന്റെ ഇരട്ടത്താപ്പാണോ അതോ പോലീസ് ബാലൻസിങ് ആക്ട് ചെയ്യുകയാണോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുക്കുന്ന ഒരു ഉത്തരം, പോലീസിൽ ഈ കാര്യത്തിൽ രണ്ട് പക്ഷമുണ്ട് എന്നാണ്. അതായത് ഒരു വിഭാഗം പോലീസുകാർ ദിലീപിനോടൊപ്പം നിൽക്കുന്നു, വേറൊരു വിഭാഗം പോലീസുകാർ നീതി നടക്കണം എന്നുള്ള നിലയിൽ തുടരന്വേഷണമായി പോകുന്നു. അജകുമാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാനത് ഊഹിക്കുന്നതാണ്. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ പ്രസ്താവനയായി മാത്രം എടുത്താൽ മതി. അതൊരു ചോദ്യരൂപത്തിൽ ഉന്നയിച്ചാൽ താങ്കളുടെ മറുപടി എന്തായിരിക്കും ശ്രീ സക്കരാ ജോർജ്? വളരെ നല്ല ചോദ്യം. ഇപ്പം ഏതെങ്കിലും ഒരു ചർച്ച വരുമ്പോൾ, കോടതിയിൽ ചർച്ച വരുമ്പോൾ ആർഗ്യുമെന്റ് നടക്കുമ്പം പറയുക, ഈ വർഷം 5 പേരെ കുറ്റവാളികളെ തൂക്കിക്കൊന്നോ എന്ന് പറയുമ്പോൾ, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് പോയിട്ട് ഒരു 2-3 നിരപരാധികളെ കൂടെ അങ്ങ് തൂക്കിക്കൊന്നാലോ? ഹ്യൂമൻ റൈറ്റ്സ് ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരാളുടെ പേരിൽ തെറ്റായി കേസെടുക്കാൻ പാടില്ല, അവൻ്റെ ഹ്യൂമൻ ഡിഗ്നിറ്റി റെസ്പെക്റ്റ് ചെയ്യണം. നമ്പിനാരായണൻ കേസിനകത്ത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അവാർഡ് ചെയ്തപ്പം അത് അയാളുടെ ഡിഗ്നിറ്റി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. നമ്മൾ അൺനെസസറി ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് ഇൻസിഡൻ്റ് ഉണ്ടായ 27th December സെക്കൻഡ് 29th December പിന്നീട് 10th January, 19th January പിന്നെ ക്രൈം 6/2022 അത് 27/12/2021 കേസാണ്. അപ്പം രജിസ്റ്റർ ചെയ്തേക്കുന്നത് 28/1/2022 ആണ്. ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഡിലേ. വൈ? വാട്ട് ഈസ് ദ ഡിലേ? ഡിലേ എപ്പോഴും സസ്പീഷനാണ്. എന്തുകൊണ്ട് അതാത് ഓരോ കേസുകൾ 27/12 കഴിഞ്ഞപ്പോൾ 28th ഒന്നും പറഞ്ഞില്ല, 29 കഴിഞ്ഞപ്പോൾ 30 പറഞ്ഞില്ല, 10th കഴിഞ്ഞ് 11 പറഞ്ഞില്ല? അപ്പോൾ ഡിലേ ഉള്ളപ്പം തീർച്ചയായിട്ടും പോലീസ് ഓഫീസറിൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യണം. ഇത് പൗഡറൊക്കെ ഇട്ട് കോസ്മെറ്റിക്കൊക്കെ തേച്ച് വെക്കാനുള്ളതല്ല തല, തലച്ചോറ് അതിനകത്ത് ഗ്രേ മാറ്റർ ഉപയോഗിക്കണം. അപ്പോൾ എന്ത് പറ്റുന്നു? ലളിതകുമാരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രിലിമിനറി എൻക്വയറി സംശയമുള്ളിടത്ത് നടത്താം, അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് സർക്കുലർ 5/2018 ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പ്രിലിമിനറി എൻക്വയറിക്ക് അതിൻ്റെ കൂട്ടത്തിലുള്ള പ്രൊഫോമ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇനിഷ്യൽ എൻക്വയറി ഉണ്ട്, ഫൈനൽ എൻക്വയറി ഉണ്ട്, അത് അന്വേഷിച്ചിട്ട് നോക്കണം. ഈ കേസിനകത്ത് ചാനൽ ചർച്ച ഇത് മാത്രമല്ല, എല്ലാത്തിനടുത്തും വന്നു. ഒരിടത്തും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഒന്നും ആരും എടുത്തിട്ട് കാണിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയത് ഇൻ ക്യാമറയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ഉണ്ട്, ഒരു കാരണവശാലും പിന്നെ എരയുടെ പേര് പറയരുത്. ഞാൻ ശ്രദ്ധിച്ചു ഇതൊക്കെ, കാര്യം ഞാൻ വിമൻ കമ്മീഷൻ ഡയറക്ടറും വിമൻ സെൽ എസ് പി ഒക്കെ ആയപ്പോൾ എൻ്റെ ഫോക്കസ് അതിലാണ്. ആരും പറഞ്ഞിട്ടില്ല, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഒരിടത്തും കാണിച്ചിട്ടില്ല. അപ്പോൾ പ്രിലിമിനറി എൻക്വയറി ഇതിനകത്ത് നടത്തുമായിരുന്നു, ഒരു മാസം കഴിഞ്ഞ് ഡിലേ ആണ്. അത്രയും നിൽക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, വേവുകോളം ഇരിക്കാമെങ്കിൽ 6 വോളം ഇരിക്കാമെന്ന്. ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് പ്രിലിമിനറി എൻക്വയറി ഓർഡർ ചെയ്തിട്ട് കോർട്ടിലെ പ്രൊസീഡിങ്സ് എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോയെന്ന്. കാണിച്ചിട്ട് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയിട്ട് ചുമ്മാ കേസെടുത്തിട്ട് കോടതിയെ പിന്നെ അയവാഷി ചെയ്യരുത്. നല്ല സ്ട്രോങ് ഒരു ജഡ്ജാണ് ഇങ്ങനെ കേസെടുക്കുമ്പോൾ അപ്പം തന്നെ പറയും, കയറി അവിടെ നിൽക്കാൻ പറയും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതോടെ ഈ ഇവരുടെ ഇതൊന്നും അസുഖം മാറും. പിന്നെ ഈ കേസെടുക്കുമ്പം അവർക്ക് ഇതൊന്നും അറിയില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും നാഷണൽ പോലീസ് കേരള പോലീസ് അക്കാഡമിയിൽ നിയമം എല്ലാം പഠിപ്പിച്ച് പരീക്ഷയും പാസ്സാക്കിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. ഇപ്പോഴത്തെ SHOമാരെന്ന് പറഞ്ഞാൽ ഗസറ്റഡാണ്. അപ്പോൾ അവർക്ക് പോലീസുകാരൻ്റെ ബുദ്ധി ഉള്ളതൊന്നുമല്ല, അവനൊക്കെ ഗസറ്റഡ് ഓഫീസറാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ഇതെല്ലാം നോക്കാം, ഇതെല്ലാം നോക്കി കണ്ട് ശ്രദ്ധിച്ച്. ഒരു ഹേസ്റ്റും ഇല്ല, നമുക്ക് ഹേസ്റ്റ് ഉണ്ടാകാം. ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലാൻ വേണ്ടി ഒരാൾ കടാരി ഊരിയിരിക്കുവാണ്, അടുത്ത സെക്കൻഡിൽ കുത്തിക്കൊല്ലാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. അതുപോലെ ഒരു കള്ളന് മോഷ്ടിച്ച സാധനം കൊണ്ട് ഓടിപ്പോകാൻ പോകുക, അത് പ്രിവെൻറ്റ് ചെയ്യണം. അല്ലെ, കൊച്ചുകുട്ടികൾ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് കൊണ്ട് അവരുടെ മാനം നഷ്ടപ്പെടും. അതൊക്കെ നമുക്ക് ഹേസ്റ്റിയായിട്ട് ചെയ്യാം. ഇപ്പോൾ ദിലീപിൻ്റെ കേസിനകത്ത് ഈ പിന്നെ ആദ്യത്തെ ഇൻസിഡൻറ്റിലെ ഫുട്ടേജ് 5 വർഷമായിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ഡിലേ ആണ് അവിടെ വന്നിരിക്കുന്നത്? 5-year delay. അപ്പോൾ ഇതിലും ഒരു ദിവസം താമസിപ്പിച്ചിട്ട് പ്രിലിമിനറി എൻക്വയറി കണ്ടക്ട് ചെയ്ത് ലളിതകുമാരി കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, സുപ്രീം കോടതിയുടെ സുപ്രീംനെസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യണം. പിന്നെ പലരും ചാനലിൽ വന്നിട്ട് ഇവരെ ജസ്റ്റിഫൈ ചെയ്യുന്നവർ പറയുന്നുണ്ട് ദിലീപിലേക്ക് പോയി, ദിലീപിലേക്ക് പോയെന്ന്. ഈ പൾസർ സുനി സത്യത്തിൽ ഇവിടുത്തെ മെഗാസ്റ്റാർസിൻ്റെ പേര് പറഞ്ഞില്ല, പിന്നെ വാട്ട് യു കോൾ കമലഹാസൻ്റെ പേര് പറഞ്ഞില്ല, രജനീകാന്തിൻ്റെ പേര് പറഞ്ഞില്ല, ഷാരൂഖ് ഖാൻ്റെ പേര് പറഞ്ഞില്ല, സൽമാൻഖാൻ്റെ പേര് പറഞ്ഞില്ല, അമിതാഭ് ബച്ചൻ്റെ പേര് പറഞ്ഞില്ല. പറഞ്ഞതാരാണ്? അയാൾക്ക് കൊട്ടേഷൻ കൊടുത്ത ആളാണെന്നുള്ള കാര്യം അതിൽ നിന്ന് കണക്റ്റഡാണ്. പിന്നെ അവിടെ കോൺസ്പിറസി നല്ലതായിട്ട് നടന്നിട്ടുണ്ട്. ഷെറിമോൻ വേഴ്സസ്
സ്റ്റേറ്റ് ഓഫ് കേരള സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഷുഡ് ബി ഹസ്റ്റ് ഇൻ എ വെരി സീക്രട്ട് മാനർ. ഈ സീക്രട്ട് മാനർ തന്നെയാണ് ചെയ്തേക്കുന്നത്. കാരണം ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ഡ്രൈവർ അല്ല അന്ന് വരണ്ടിയിരുന്നത്, അതുപോലെ പൾസർ ആയിരുന്നു വരേണ്ടത്. ഇപ്പോൾ അയാൾ പറഞ്ഞു സുഖമില്ലെന്നും പറഞ്ഞിട്ടാണ് മാർട്ടിനെ തൃശ്ശൂർക്ക് വണ്ടിയെടുക്കാനായിട്ട് അയച്ചത്. ഇത് ക്ലവറായിട്ട് മാറിക്കഴിഞ്ഞിട്ട് കറുകുറ്റിയിൽ അപ്പോളോ അഡൽസിൻ്റെ അവിടെ ഇവൻ ടെമ്പോയി വന്ന് കിടക്കുവാണ്, സുഖമില്ലാത്തവൻ എങ്ങനെ അവിടെ ചെന്നു? ഇത് കള്ളത്തരമാണെന്നുള്ള കാര്യം ഈ കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിന് പോലും അറിയാം. അപ്പോൾ ഇതെല്ലാം കാട്ടിക്കൂട്ടി വെച്ച് ഇത് കൊട്ടേഷനാണ്, കൊട്ടേഷൻകാരെ പറയുന്നുള്ളൂ. ഇനിയും പറയാം, മിസ്റ്റർ നികേഷിൻ്റെ പേരിലോ അല്ലെങ്കിൽ മിസ്റ്റർ പ്രകാശ് ബേരയുടെ പേരിലോ അല്ലെ മിസ്റ്റർ അജയ്കുമാറിൻ്റെ പേരിലോ എൻ്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ്? നമ്മളാരും ഇതിനകത്ത് ഇൻവോൾഡല്ല. ചെയ്ത ആളുടെ പേര് അയാൾ പറഞ്ഞു, അയാൾക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് കണക്ട് ചെയ്യാൻ എവിഡൻസ് ഉണ്ട്. ഇതെല്ലാം ഫോഴ്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? മൊബൈൽ ഫോണൊക്കെ നേരത്തെ സ്വന്തം പേരിൽ വാങ്ങിച്ചിട്ട് സിം കാർഡും വെച്ചു കൊടുത്തു. കാര്യം അത് പിന്നെയും എന്താണ് ഫാബ്രിക്കേഷൻ. ഒരു ദൃശ്യം സിനിമയുടെ ഡയലോഗ്.